friends. This is an unboxing video. Your notebook tablet is plugged into an AC power supply to activate the battery before you turn it on for the first time. അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രീമിയം ടൈപ്പ് ഏസറിന്റെ ലാപ്പാണത്. ഇത് ഒരു റെഡ് ആൻഡ് സൈഡിൽ ഒരു റെഡ് കളറുണ്ട്. പക്ഷെ ഇത് ഈ റെഡ് കളർ കണ്ടിട്ട് അത്ര ഇവിടെയാണ് ചാർജ് ചെയ്യാറുള്ളത്. ആ ചാർജിങ് പോയിന്റ് അല്ലേ, സൗണ്ട് ബോക്സോ. നമുക്കിതൊന്ന് തുറന്നു നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം. ഈ ലാപ്ടോപ്പിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ കണ്ടാൽ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടാണ്. കാരണം ഗെയിമിംഗ് ലാപ്പാണിത് പൊതുവേ. അപ്പം നമ്മൾ പക്ഷേ പഠനാവശ്യത്തിന് വാങ്ങിച്ചിട്ടുള്ളതാണെങ്കിലും നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേപ്പർ വെച്ചിട്ടുണ്ട് ഇതിൽ. ആ അതിൻ്റെ കീബോർഡൊക്കെ കണ്ടാൽ തന്നെ അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആണ്. ബ്ലാക്ക് വൈറ്റ് കളറിൽ. ഇതിൻ്റെ ലാപ്പിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ 8GB റാമാണ് ഈ ലാപ്പിലുള്ളത്. അതുപോലെ തന്നെ 4GB ഗ്രാഫിക്സ് കാർഡ് ഇതിലുണ്ട്. നമുക്ക് ഗ്രാഫിക്സ് കാർഡുള്ള ലാപ്പ് തന്നെ വേണമായിരുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകം അങ്ങനെ ചോദിച്ച് വാങ്ങിച്ചിട്ടുള്ളതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡാണ് ഈ ലാപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 1TB ഹാർഡ് ഡിസ്ക് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. 256GB SSD ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സർ ഇൻ്റലാണ്. അത് i5 ഇൻ്റലിൻ്റെ i5 ആണ്. അതും 10th generation ആയിട്ടുള്ള പ്രോസസ്സറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
നമുക്കിതൊന്ന് ഷട്ട് ഓൺ ചെയ്ത് നോക്കാം. ആഹാ, എനിക്ക് ഈ ലാപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതിൻ്റെ ഓൺ ചെയ്യുന്ന സമയത്തുള്ള ഈ റെഡ് കളറാണ്. കീബോർഡിലൊക്കെ നല്ല റെഡ് കളറ് വരും. ഇതിൽ വിൻഡോസ് 10 ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഉണ്ടോ നോർമലി ഇല്ല, ഡെസ്ക്ടോപ്പ് ഒക്കെ നോർമലി ഉള്ള ലാപ്പിലുള്ള കാണുന്നത് പോലെ തന്നെ. ഇനി നമുക്കിതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്പുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കയറ്റണം. ഇത് ജസ്റ്റ് അവരൊപ്പം ഒന്ന് ചാർജ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഷോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് തന്നിരുന്നു. അപ്പോഴുള്ള ചാർജാണ്. ഇനി ഇത് നമുക്കിവിടെ നിന്ന് 3-4 മണിക്കൂർ ഒന്ന് ചാർജ് ചെയ്തിടണമല്ലോ. ഞങ്ങൾ ഈ ലാപ്ടോപ്പ് മഞ്ചേരി എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. മഞ്ചേരിയിലെ ബെസ്റ്റ് ഇന്ത്യ എന്നൊരു കടയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ലാപ്ടോപ്പിലും മൊബൈൽസ് ഉണ്ടാവും, കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല സർവീസ് ആയിരുന്നു നമ്മൾ അവിടെ ചെന്നപ്പോൾ. ഇതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം, ഞങ്ങൾ ഈ സാധനം വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ എന്ത് വാങ്ങിക്കുകയാണെങ്കിലും കുറച്ച് അധികം ഷോപ്പുകളിലും കുറച്ചധികം സ്ഥലങ്ങളിലും ഒക്കെ അതിന്റെ റേറ്റ് ഒന്ന് ശരിക്കും അന്വേഷിക്കണം. ഞങ്ങളിത് വാങ്ങിക്കുന്നതിന് മുൻപ് ഒരു 3-4 ദിവസം ഞങ്ങൾ ശരിക്കും നന്നായിട്ട് ഇതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പം അതുപോലെ തന്നെ കുറച്ച് മഞ്ചേരി അല്ലാതെ തന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഇതിന്റെ റേറ്റ് ചോദിച്ചപ്പോൾ ശരിക്കും 10,000 rupees വരെ നല്ല മാറ്റമാണ് ഞങ്ങൾക്ക് ഡിഫറൻസ്. അത്ര ഡിഫറൻസ് പല ഷോപ്പുകളിലും, ഇപ്പൊ മഞ്ചേരിയിൽ തന്നെ പല ഷോപ്പുകളിലും ഒരേ സാധനത്തിന് നല്ല ഡിഫറൻസ് ഉണ്ട് വിലയില്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാ ഷോപ്പിലും ഒന്ന് ചോദിച്ചിട്ട് വാങ്ങിക്കാം. ഒറ്റയടിക്കാൻ ഒരു ഷോപ്പിൽ പോയിട്ടില്ലേ, അങ്ങനെ വാങ്ങിക്കാതെയൊക്കെയാണ് നല്ലത്. അങ്ങനെ വാങ്ങിക്കാതെ ഇരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഞങ്ങൾ ഇനി ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ ലാപ്ടോപ്പിന്റെ പ്രൊഡക്ട് ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത്. ഈ ബോക്സിൽ തന്നെ അവരിങ്ങനെ പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് പ്രൊഡക്ട് നെയിം ഏസർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ, പ്രൊഡക്ട് ടൈപ്പ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ, അതിന്റെ ക്വാണ്ടിറ്റി മാനുഫാക്ചേർഡ് ബൈ, അതുപോലെ ഇമ്പോർട്ടഡ് ബൈ, പിന്നെ മന്ത് ഇയർ, പിന്നെ അതിന്റെ MRP ഇതാ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്ടിന്റെ സൈസ്, അതുപോലെ കൺസ്യൂമർ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള അത് കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ തന്നെയാണ് ഉള്ളത്. ഞങ്ങൾ ഈ ലാപ്പ് വാങ്ങിച്ചതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ലാപ്പ് ഉണ്ടേനി, അത് ബ്രദർ യൂസ് ചെയ്തിട്ടുണ്ടേനി. അപ്പൊ ഈ ലാപ്പ് ബ്രദർ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ തരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പൊ എന്റെ അഭിപ്രായം എന്താ? എനിക്കും അങ്ങനെ തന്നെയാണ്, അവൻ തരണം തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ഞങ്ങൾ യൂസ് ചെയ്യുന്ന സാധനം ഞങ്ങൾ പൊതുവെ എല്ലാം ഷെയർ ചെയ്തിട്ട് അവനും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ലാപ്ടോപ്പ് എന്തായാലും പുതിയത്, ഇത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവൻ പറഞ്ഞിട്ടുണ്ട് ബോക്സ് തുടരരുത്, തുറക്കരുത് എന്നൊക്കെ. ഞങ്ങളത് അവനെ കാണാതെ അൺബോക്സ് ചെയ്യണം. ഈ വീഡിയോ എന്തായാലും അവന് ഷോക്കാവും. അപ്പം ഈ ലാപ്പ് ഞങ്ങൾക്കും കൂടി ഉപയോഗിക്കാൻ തരുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.